മോർണിംഗ്. മൊബൈലിൽ വീണ്ടും മെസ്സേജൊക്കെ വന്ന് തുടങ്ങിയില്ലേ? ശവള മേഡം, മേഡം ഇന്നത് കണ്ടില്ലേ സാറ് അത്തപ്പൂക്കളത്തിന് ഷർട്ടൊക്കെ ഇട്ടോണ്ട് വന്നെങ്കിൽ കൊച്ചു പിള്ളേരെ ഇടണത്. എന്തപ്പ അതിനൊരു കുഴപ്പം നോക്ക്, നീ ഒരു 10 വയസ്സ് കുറഞ്ഞില്ല ഇപ്പോ. സാർ ഒന്നുമില്ലെങ്കിൽ ഒരു തഹസിൽദാറില്ല എങ്ങനത്തെ ഷർട്ടൊക്കെ ഇടാവോ സാറേ? ആ ഒരു ദിവസം കട അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ തഹസിൽദാറാണ് ഈ ചോദിച്ചാണ് ഞാൻ എടുക്ക. ആ വെറുതെ അല്ല നീ തഹസിൽദാരാവാത്തത്. സാർ മുടിയൊക്കെ മൊത്തത്തിലൊരു കോമാളി ലുക്കുണ്ട്. എന്റെ പൊന്നു മന്മത ഇറങ്ങാൻ നേരത്ത് 100 വട്ടം ഞാൻ പറഞ്ഞത് ഇടല്ലേ ഇടല്ലേ ഇടല്ലേന്ന്. ഇത് എവിടെ നിന്നെടുത്തിട്ട് വന്നാവോ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ? എന്തപ്പോ ഇതിനൊരു കുഴപ്പം? കുഴപ്പം നിങ്ങൾക്കല്ലല്ലോ, കാണുന്നവർക്കല്ലേ. കാണുന്നവർക്ക് അസൂയാണ്. പിന്നെ അസൂയപ്പെടാൻ പറ്റും. അതെ, പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ തഹസിൽദാരാ, ശ്യാമള മേഡം അത് മനസ്സിലാക്കിയാ കൊള്ളാം. എന്നിട്ട് ഓർമ്മ വന്നില്ല. പ്രതീക്ഷിച്ചില്ല. എന്തായി നമ്മുടെ കാര്യങ്ങൾ? എല്ലാ പേപ്പറുകളും ഞാൻ ഇവിടുന്ന് തെരഞ്ഞു പിടിച്ച് കഷ്ടപ്പെട്ട് റേറ്റ് ആക്കിയിട്ട് സാറിന് എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാലമാണ് ഒപ്പിടുമോ എന്ന് എനിക്കറിയില്ല. ആ ഒന്നില്ല സാറേ, ഞാൻ കുറച്ചു നേരം കഷ്ടപ്പെട്ട ഒരു ഫയലില്ലേ, ഒക്കെ തെരഞ്ഞു പിടിച്ച് റെഡി ആക്കി സാറിന് എനിക്ക് തന്നല്ലോ. എന്നിട്ടില്ലല്ലോ ഈ പറയുന്നത്. ആ പേപ്പറുകളൊക്കെ റെഡി ആക്കി സാറിന് എനിക്ക് തന്നിട്ടുണ്ട്. ആ റെഡി ആക്കി ഒക്കെ തെറ്റായിരുന്നു. ആ ഞാൻ രണ്ടാമത് ശരിയാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പണ്ടുവോ, സാറിന്റെ ഭാര്യയാണത്. കണ്ടാ തോന്നില്ല അല്ലേ, സാർ ഡേ ചെയ്ത് വന്നിരിക്കാണ്, എപ്പോഴും അങ്ങനെയാണ്. മണ്ടോദരി മനസ്സിലായി. എന്തിനാ ഇവിടേക്ക് വന്നത്? ഇവിടെ വന്നിട്ട് എന്നെ പുറത്തേക്ക് വിളിക്കാന്ന് പറഞ്ഞതല്ലേ? അല്ല സാർ, പേപ്പർ പേപ്പറൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. തന്നോളൂ. എല്ലാം ഞാനാണ് ശരിയാക്കി വെച്ചത് മണ്ടു, അല്ലാതെ ആ തണ്ടിയല്ല. താങ്ക് യു സാർ. ഓ തന്നോളൂ. ശരി, കൊണ്ടുപോയിക്കോളൂ. എന്നാ ഞാൻ പൊക്കോട്ടെ.